ഹായ് നമസ്കാരം വിനേഷ് വിജു ആർട്ട് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കൊക്കറ്റെയിലിന്റെ ചിക്സിനെ ചിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സിനമന്റെ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിന്റെ ഹാൻഡ് ഫീഡിങ്ങും അത് എളുപ്പത്തിന് എങ്ങനെ ചെയ്യാം നമുക്ക് സാധാരണക്കാർക്ക് എങ്ങനെ പഠിക്കാമെന്നതിനെ കുറിച്ചുമാണ് അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുക അതുകൂടാതെ തന്നെ നമ്മൾ നിലവിൽ ഇപ്പം നമുക്കുള്ള ബേഡ്സിനെ പറ്റിയും അതിന്റെ കേജ് ബ്രീഡിംഗ് ബോക്സ് ഇപ്പൊ വീട്ടിലുള്ള പക്ഷികളെ പറ്റിയൊക്കെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് അപ്പൊ ഇതുവരെ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷികളെ പറ്റിയും നല്ല നല്ല ട്രാവൽ വ്ളോഗുകളും ഈ വീഡിയോയിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് അപ്പൊ ഫ്രണ്ട്സ് നമ്മള് നമ്മുടെ കിളികൾക്ക് കൊടുക്കുന്നത് പെറ്റ്സ് ലൈഫാണ് 250 ഗ്രാമിന്റെ പാക്കറ്റാണ് ഏകദേശം 230-250 ആ ഒരു റേഞ്ച് വരുന്ന ഒരു ഫുഡാണ് ശരിക്കും നമ്മൾ നല്ല ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ A19 ഫുഡ് തന്നെ കൊടുക്കണം ഇപ്പം ഇത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല A19 ഏകദേശം 100 ഗ്രാമിന് 240-249 രൂപ വില വരുന്നുണ്ട് ഇത് നമുക്ക് 250 ഗ്രാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സിനമന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഫുഡെന്ന് പറയുന്നത് ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്നതാണ് അതിനകത്താണ് നമ്മൾ ഈ ഫുഡ് 2 ടീസ്പൂണ് കലക്കുന്നത് ചൂടാക്കിയ ചൂടുവെള്ളത്തിൽ അത് കലക്കിയതിനു ശേഷം നല്ല രീതിക്കൊന്ന് കുഴമ്പ് രൂപത്തിൽ കുറച്ച് വെള്ളം പോലെയും ചാലിച്ച് ചെയ്യുക നമ്മളിപ്പം കരണ്ടി വെച്ചാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കരണ്ടിയിൽ കോരിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ലൂസാവാതെ എന്നാൽ ഒരുപാട് കട്ടിയാവാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഈ ചൂടാറിയതിനു ശേഷമാണ് നമ്മൾ കരണ്ടിയിൽ കോരി കിളികൾക്ക് കൊടുക്കുന്നത് സിറിഞ്ചിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കിയതിന് ശേഷം നിങ്ങൾക്കത് മിക്സ് ചെയ്യാവുന്നതാണ് ഇപ്പം ഏകദേശം ഹാൻഡ് ഫീഡിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്പൂണിൽ കോരി അപ്പം ഇതാണ് നമ്മുടെ ഇരിക്കുന്ന സിനമന്റെ കുട്ടികൾ അത്യാവശ്യം ഗ്രോത്തൊക്കെ ഉള്ള നല്ല ഫെതറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കിളികളാണ് ഈ ഒരു വളർച്ചയിലൊക്കെ നമുക്ക് കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിക്ക് ടേംഡാക്കി എടുക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളായിരിക്കും നമ്മളിരിക്കുന്ന കൊക്കറ്റെയിലിന്റെ സിനമന്റെ കുഞ്ഞാണ് ഏകദേശം ഒരു 45 ദിവസം 50 ദിവസം പ്രായമായതാണ് അത്യാവശ്യം ഫെതറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് പെറ്റ്സ് ലൈഫാണ് ഇതിനെ കൊടുത്തോണ്ടിരിക്കുന്നത് ദിവസം ഒരു 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് നമ്മളിതിപ്പോ സിറിഞ്ചില് അതുപോലെ തന്നെ കരണ്ടിയിൽ ഒരുപോലെ ആയിട്ടാണ് നമ്മൾ ഫുഡ് ഇതിന് ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം അതിന്റെ മൂക്കിലും ചൂണ്ടിലൊക്കെ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ഫെതറിലൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തുടച്ചു കൊടുക്കണം ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്യാവശ്യത്തിന് കൊക്കൊക്കെ നിറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ തൊട്ട് നോക്കണം ഒരുവിധം ഫുഡൊക്കെ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ അതിന്റെ കൊക്ക് തുറക്കത്തില്ല അപ്പോഴത്തേക്ക് നമ്മളത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കാവും ഫുഡ് അതുപോലെ തന്നെ നമ്മൾ ഒരു ടൈം എടുത്ത ഫുഡ് ബാക്കി വെച്ചിട്ട് പിന്നെ അതിനെ കൊടുക്കാൻ നിൽക്കരുത് അതും പ്രശ്നം ഉണ്ടാക്കും ഫുഡ് സൂക്ഷിക്കുന്നത് ഈർപ്പമൊന്നും അടിക്കാത്ത രീതിയിലുള്ള ഒരു ബോക്സിലെങ്ങനെ ആയിരിക്കണം കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിക്കുന്നവർ ഏകദേശം ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് അതായത് നമുക്ക് ടേമിടാക്കാൻ പറ്റിയ ആ ഒരു വളർച്ചയാണ് ഈ ഒരു അത്യാവശ്യം ഫെതറും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മഴ ടൈമിലൊക്കെ നമ്മൾ ചെറിയ നമ്മുടെ പഴയകാലത്തെ ബൾബുണ്ടല്ലോ ആ ബൾബിൽ 40 വോൾട്ട് ബൾബിൽ
ചെറിയ ലൈറ്റ് പ്രകാശം അതായത് അതിനെ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വളർച്ച അത് വളരെ സഹായിക്കും പിന്നെ നമ്മൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ വുഡിന്റെ ഷേവ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം കൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ കുറച്ച് ഹൈറ്റിലായിട്ട് നമ്മൾ ലൈറ്റ് കത്തിച്ച് രാവിലെയോ വൈകിട്ടോ ഒക്കെ ഇടുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ക്ലിയൊക്കെ ഒരു തള്ളയുടെ ചൂട് കിട്ടുന്ന ആ ഒരു പ്രതീതി കിട്ടും കാരണം നമ്മളെ ഇപ്പോഴത്തെ ബൾബുകൾക്കൊന്നും ഈ പറഞ്ഞ ചൂടില്ല പണ്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബൾബുകളാണെന്നുണ്ടെങ്കിലേ ആ ചൂടുള്ളൂ നമ്മുടെ കിളികൾ അത്യാവശ്യം ഫെതറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല ചുണ്ടിനൊക്കെ നീളം വെച്ചിട്ടുണ്ട് എൻ്റെ കിട്ടിയിട്ട് ഏകദേശം ഒരു 10-ാമത്തെ ദിവസമാണിതിപ്പം സിനമനാണുള്ളത് സിനമൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഏകദേശം ഒരു 60 ദിവസമായിട്ടുണ്ട് ലവ് ബേഡ്സിനും ആഫ്രിക്കൻ ലവ് ബേഡിനും ഫിഞ്ചസിനും ആയിട്ടുള്ള ബ്രീഡിംഗ് ബോക്സുകൾ തടിയിൽ നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ബോക്സുകൾ ഫുഡ് ബോക്സുകൾ കുടങ്ങൾ പിന്നെ നമ്മൾ ചിക്സുകൾക്ക് കൊടുക്കുന്ന പെറ്റ് ലൈഫിൻ്റെ പൊടിയും എല്ലാം വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ കസ്റ്റമേഴ്സ് വന്ന് മേടിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് ബോക്സ് എന്ന് പറയുന്നത് അതായത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെയാണ് അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ചെയ്തിരിക്കുന്ന വർക്കാണ് നമുക്ക് ഈ സാധാ ഷോപ്പുകളിൽ കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു സിസ്റ്റമല്ല കണ്ടില്ലേ നമുക്കിത് കോർണറിലായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം നല്ല തടിയിൽ ചെയ്യുന്ന വർക്കുകളാണ് അതുപോലെ തന്നെ ഇതുപോലെ പാക്ക് ചെയ്ത് ആണ് നമ്മുടെ ബ്രീഡിംഗ് ബോക്സുകൾ ജില്ലകളിലൊക്കെ അയക്കുന്നത് നന്നായിട്ട് പാക്ക് ചെയ്ത് അയക്കും ഇതും വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെയാണ് ഈ വലിയ ബോക്സുകളാണ് കൊനിയൂർ കൊക്കറ്റെയിലിൻ്റെയൊക്കെ ബോക്സുകൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബ്രീഡേഴ്സിനായിട്ട് സെറ്റ് ചെയ്ത് അവരുടെ അളവിൽ തന്നെ പണിഞ്ഞിരിക്കുന്ന കൂടുകളാണ് അതുകൊണ്ട് ഇതാണ് ഫിഞ്ചസിൻ്റെ ഫിഞ്ചസിൻ്റെയൊക്കെ ബോക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ക്വാളിറ്റിയിൽ നല്ല വെയിറ്റിൽ ചെയ്തിരിക്കുന്നതാണ് കാരണം ഒരു ബോക്സ് നമ്മളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് നാൾ നിലനിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതിപ്പോൾ പ്ലാവ് തടി ചെയ്തേക്കുന്ന ഒരു വർക്കാണ് അത്യാവശ്യം ഇതിന് ഫിഞ്ചസിൻ്റെ തന്നെ പോലും വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ പ്ലൈവുഡിൽ വേണമെന്നുള്ളവർക്ക് പ്ലൈവുഡിലും ബ്രീഡിംഗ് ബോക്സുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ തടി ചെയ്തിരിക്കുന്ന കൂടുകളൊക്കെയാണ് പല ടൈപ്പിൽ സ്ക്വയറും കണ്ടംപററി സ്റ്റൈലും കൂര ടൈപ്പിലും എല്ലാം നമ്മൾ തടിയിൽ കേജികൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലവ് ബേഡ്സ് ഉണ്ട് മുയലുകളുണ്ട് ഫാൻറ്റയിൽ പ്രാവുകളുണ്ട് നാടൻ പ്രാവുകൾ പറവ കൊക്കറ്റെയിലിൻ്റെ ചിക്സുകൾ അതുപോലെ തന്നെ ഫിഞ്ചസ് അതുപോലെ ഒട്ടുമിക്ക കിളികളും
റാബിറ്റ്സും എല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ സ്ഥലം എല്ലാം ഇടുന്നതാണ്. കൊല്ലം കടക്കലിൽ മണൽവട്ടം എന്ന സ്ഥലത്താണ് നമ്മുടെ ബേഡ്സിനെയൊക്കെ നമ്മൾ കൊടുക്കുന്നത്. എല്ലാ വെറൈറ്റി കിളികൾക്കും കോൺടാക്ട് ചെയ്യാം. ഹായ്, നമ്മുടെ ഉണ്ടായിരുന്ന കൊക്കറ്റെയിലിൻ്റെ ഒരു നാല് കിളികളാണ്. ഇന്നൊരു നിലമേൽ ഡെലിവറി ഉണ്ട്, അപ്പോൾ അത് കൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നാളമ്മളുടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇന്നവർ പോവുകയാണ്. അപ്പോൾ അവരെ കൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. രാവിലെ എന്തായാലും നല്ല മഴയുടെ തണുപ്പും മഞ്ഞും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പ്രവീണ് നിലമേല് കുറച്ച് മുന്നോട്ട് നമ്മളെ കാത്തു നിൽക്കുകയാണ്. അപ്പം ഞാനും നമ്മുടെ നാല് കോക്ടെയിലും കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം ഒരു 7 മണിയോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആശാമാർ നമ്മുടെ വേക്കിൽ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. എത്താറായെന്തായാലും അപ്പം കിളിയെ കൊടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും കോക്ടെയിലിൻ്റെ ചിക്കനെ പറ്റിയും വിളികളെ പറ്റിയും ബ്രീഡിംഗ് ബോക്സിനെ പറ്റിയും കേജിനെ പറ്റിയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ചാനൽ. എല്ലാ വീഡിയോസും ഉറപ്പായി നിങ്ങൾ കാണുക.